ഇന്ന് നമ്മൾ ഒരു സ്ട്രോബെറി പേടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് സ്ട്രോബെറി കിട്ടിയിട്ടുണ്ട്. ഒരു 10, 200, 250 ഗ്രാം സ്ട്രോബെറി ഉണ്ട്. അപ്പോൾ ഞാനത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിന് മുമ്പ് കുറച്ച് പഞ്ചസാര എടുത്തു. പഞ്ചസാര ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഏലക്കയും കൂടെ കൂട്ടി മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തു. അത് ആ ജാറ് മാറ്റിയിട്ട് നെക്സ്റ്റ് ഒരു ജാറിലെടുത്തിട്ട് സ്ട്രോബെറി വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടങ്ങ് ക്രഷ് ചെയ്തെടുത്തു. നന്നായിട്ട് ക്രഷ് ചെയ്ത് മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. പേസ്റ്റ് പോലെ ആക്കിയെടുത്ത സ്ട്രോബെറി ഒരു പാൻ ചൂടാകുമ്പോൾ ഈ ക്രഷ് ചെയ്ത സ്ട്രോബെറി, ശരിക്കും സ്ട്രോബെറി പ്യൂരി ആയിരിക്കണം, ഈ പ്യൂരി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അതിൽ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. ശരിക്കും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ശരിക്കും തിളച്ച് തിളച്ച് അത് പതുക്കെ വറ്റി വറ്റി വരണം. ഈ വറ്റി വരുന്ന സമയത്ത് നമുക്ക് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഏലക്കയും കൂടെ കൂട്ടി പൊടിച്ച പഞ്ചസാരയും കൂടെ ഞാൻ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അത് ചെറിയ തീയിലിരുന്ന് ഇങ്ങനെ ശരിക്കും അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അംശമെല്ലാം വറ്റിപ്പോകണം. അപ്പം അങ്ങനെ ഇട്ടിട്ട് നമ്മൾ പതുക്കെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. അങ്ങനെ ചെയ്ത് അങ്ങനെ പതുക്കെ പറ്റി ഇങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് പാൽപ്പൊടി വേണം. ഞാനിപ്പോൾ നിടോടെ പാൽപ്പൊടിയാണ് എടുത്തത്. 1 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് പതുക്കെ പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് നന്നായിട്ടൊരു പ്യൂരി ടൈപ്പ് പ്യൂരി ഇങ്ങനെ ശരിക്കും അങ്ങ് വെള്ളത്തിൻ്റെ അംശം പോയി ശരിക്കും നല്ല രീതിയിലായി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാൽപ്പൊടി 1 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. 1 കപ്പ് പാൽപ്പൊടി ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, ലോ ഫ്ലെയിമിലായിരിക്കണം. അത് രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് പേട നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. ഈ പാൽപ്പൊടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ റെഡ് ഫുഡ് കളർ ചേർക്കാം. ഞാനിപ്പോൾ ഒരിക്കലും ഫുഡ് കളർ ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കളറിന് ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാവുമെങ്കിലും ടേസ്റ്റ് സൂപ്പർ ആയിരുന്നു. അപ്പം ഞാനിത് ശരിക്ക് ഇനി ആ പാൽപ്പൊടി കൂടി ഒന്ന് ചേർന്ന് ഇത് ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഈ ടൈമിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ പതുക്കെ പറ്റിച്ച് ഇങ്ങനെ നമുക്കൊരു ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക്, ഡ്രൈ ആയിട്ട് വരുന്ന രീതിയിലേക്ക് നമുക്ക് എടുക്കാം. പൊട്ടിയിരിക്കുന്ന പോലെയൊക്കെ തോന്നും, പക്ഷേ നമുക്ക് കറക്റ്റ് നമുക്ക് അതിലെടുത്ത് ഷേപ്പ് ചെയ്തെടുക്കാവുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ചെറിയ ഡെക്കറേഷൻ സ്ട്രോബെറിയുടെ ആ ഇലയൊക്കെ വെച്ചിട്ടൊന്ന് ചെയ്തേക്കുന്നതാണിത്. ഇപ്പോൾ എങ്ങനെ വേണേലും നിങ്ങൾക്ക് നട്ട്സോ പിസ്തയോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് വേണേലും ചെയ്യാം. അപ്പോൾ ഇത് തന്നെ റിച്ചാണ്, അപ്പോൾ അതുകൊണ്ട് വേറെ നട്ട്സ് ഒന്നും പിന്നെ ആഡ് ചെയ്തില്ല. നല്ല രീതിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു സ്വീറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. കുറച്ച് ഫുഡ് കളർ വേണമെങ്കിൽ ആഡ് ചെയ്യുക, ചെയ്തില്ലെങ്കിലും ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു. താങ്ക് യു. ഇന്ന് നമ്മൾ ഒരു സ്ട്രോബെറി പേടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് സ്ട്രോബെറി കിട്ടിയിട്ടുണ്ട്. ഒരു 10, 200, 250 ഗ്രാം സ്ട്രോബെറി ഉണ്ട്. അപ്പോൾ ഞാനത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിന് മുമ്പ് കുറച്ച് പഞ്ചസാര എടുത്തു. പഞ്ചസാര ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഏലക്കയും കൂടെ കൂട്ടി മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തു. അത് ആ ജാറ് മാറ്റിയിട്ട് നെക്സ്റ്റ് ഒരു ജാറിലെടുത്തിട്ട് സ്ട്രോബെറി വെള്ളമൊന്നും ചേർക്കാതെ